ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. നമ്മൾ കുറേ ഓർഗൻസ റിബൺ കൊണ്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കുറേ ദിവസമായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുവാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന്. ഇന്ന് ഗ്രോസ് ഗ്രെയിൻ റിബൺ ആണ് കേട്ടോ. അപ്പോൾ മൂന്ന് ടൈപ്പ് റിബൺ എടുത്തിട്ടുണ്ട്. ഗ്രോസ് ഗ്രെയിൻ്റെ തന്നെ 1 ഇഞ്ച് പ്ലെയിൻ ആയിട്ടുള്ള റിബണാണിത്. അതുപോലെ 1/2 ഇഞ്ചിൻ്റെ ഡോട്ട് വരുന്ന ടൈപ്പ് പ്രിൻ്റ് റിബൺ അത്രയേ എടുത്തിട്ടുണ്ട്. അതായത് മൂന്ന് റിബണും കൂടെ ചേർത്തിട്ട് നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പ് മേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവരും അളവ് ചോദിക്കാറുണ്ട് കേട്ടോ, പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും അളവ് എടുത്തിട്ടല്ല ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോ എടുക്കുന്ന ഒരു ടൈമിൽ ഞാനതങ്ങ് വിട്ടുപോകും അളവ് എടുക്കുക എന്നുള്ളത്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ അളവ് എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു ഏകദേശം 8 ഇഞ്ചൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അളവ് എടുക്കാത്തത് കൊണ്ട് അറിയത്തില്ല, നെക്സ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബോ മേക്ക് ചെയ്യില്ലേ, സെയിം അത് തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ട് നമുക്ക് കൂടുതലും നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പുകളാണ്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ടിക്ടാക് സ്ലൈഡിലൊക്കെ നമുക്ക് കുഞ്ഞു സംഭവങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് വില കൂടുതലാണ് നമ്മുടെ ഗ്രോസ് ഗ്രെയിൻ റിബണുകൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മീറ്ററായിട്ട് അത് മുറിച്ച് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഏതാണ്ട് ഒരു 12 ഷെയ്ഡ്സോളം എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അത് 1 ഇഞ്ചിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള റിബണാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, മീറ്റർ കണക്കാണ് നമ്മൾ മുറിച്ച് വാങ്ങിക്കുന്നത്. ബോയിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നതിലും എനിക്ക് തോന്നുന്നു ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിലോ ടിക്ടാക് സ്ലൈഡിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് 25 രൂപയ്ക്കോ അതിന് മുകളിലോട്ടൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭംഗി അനുസരിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അതായിരിക്കും ലാഭം എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ നമ്മളൊരു കുട്ടി ബോ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു റിബൺ ഈ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്തെടുത്താണ്. അത് നമ്മൾ സെയിം ആ ഒരു ബോ തന്നെ മേക്ക് ചെയ്തെടുക്കാം, പക്ഷേ കുറച്ച് ചെറുതായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് എത്ര അളവ് വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് അതങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇത്ര വെച്ചിട്ട് ഞാൻ 2 പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റിബൺ എന്തെങ്കിലും അവൈലബിൾ അല്ല കേട്ടോ. പ്രിൻ്റ് വരുന്ന ടൈപ്പ് റിബൺസിൻ്റെയൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറേ നാൾക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്കിലുണ്ടായിരുന്ന റിബണാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് ഞാനത് ഇന്ന് എടുത്ത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അപ്പം തന്നെ സെയിലായിട്ടുള്ള ഒരു ടൈപ്പ് റിബൺസ് ആയിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു, ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിരുന്നേ. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ഹെയർ ബോയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് റിബണാണ് കേട്ടോ ഇത്. അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കാം. അതിനുശേഷം വേണം ആ ഒരു ഇത് വെച്ച് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഹെയർ അക്സസറീസ് മേക്ക് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറേ അധികം ഗ്രോസ് ഗ്രെയിൻ ഓർഗൻസ റിബൺ വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോട്ട് വരുന്ന ടൈപ്പ് ഓർഗൻസ റിബൺ ആയിരുന്നു. അപ്പോൾ അത് കുറേ കളക്ഷൻസ് അതിൻ്റെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഓൾറെഡി ഇതിൽ കാറ്റലോഗ് ഉണ്ടാവും. നിങ്ങൾ ഈ വാട്സപ്പ് നോക്കിയാൽ കാറ്റലോഗ് ഉണ്ടാവും. അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സും ഡീറ്റെയിൽസും ഒക്കെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള ബോള്, അതായത് ഓർഗൻസ റിബൺ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് എങ്ങനെയാണ് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. അപ്പോൾ അത് സെയിലിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആ ദിവസം തന്നെ സെയിലായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കുറേ പേര് ആ വീഡിയോസ് കണ്ടിട്ട്, ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അത് ഇപ്പോൾ അവൈലബിൾ അല്ല. അതായത് റിബൺസ് അവൈലബിൾ ആണ്, നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ബോ ഉണ്ടല്ലോ അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് അവൈലബിൾ അല്ല കേട്ടോ. ഇനി ആർക്കെങ്കിലും അതുപോലെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് എന്തായാലും പോയിട്ടുണ്ട്. അതുപോലെ പാക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരും പാക്കിംഗ് വീഡിയോസ് ചോദിക്കാറുണ്ട്. അത് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് പാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ബോക്സിൽ പാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ബോക്സിൽ പാക്ക് ചെയ്തതിന് ശേഷം അതിലൊരു കവറോ കാര്യങ്ങളോ ഇട്ട് കൊടുക്കുക. സെക്യൂറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ബോക്സ് ഒന്നും പ്രശ്നമല്ല കേട്ടോ. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന ബോക്സിൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേണം, പ്ലെയിൻ ആയിരിക്കണം, അങ്ങനെയൊന്നും നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു ബോക്സിൽ പാക്ക് ചെയ്തിട്ട് അയക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ചിലപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അതിൻ്റേതായ ബോക്സും കാര്യങ്ങളൊന്നും നമുക്കിവിടെ അവൈലബിൾ അല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഡാമേജ് വരാത്ത രീതിയിലൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് 1/2 ഇഞ്ചിൻ്റെ റിബണാണ് കേട്ടോ.
അപ്പോൾ കുറേ പേരും ചോദിക്കുന്നുണ്ട് അലിഗേറ്റർ ക്ലിപ്പിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കുറച്ചും കൂടി ചെറുത്, അതായത് ഹാഫ് ഇഞ്ചിനേക്കാളും ചെറിയ റിബൺ കിട്ടുമെന്നുള്ള കാര്യം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ നമുക്ക് ഗോൾഡ് കളർ അലിഗേറ്റർ ക്ലിപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വലിയ ബോയോയും കാര്യങ്ങളും ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പ് കവറായിട്ട് തന്നെയാണല്ലോ വർക്ക് വരുന്നത്. പിന്നെ ക്ലിപ്പ് കവറാവാത്ത സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടി കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഒരു ഹാഫ് ഇഞ്ചിൻ്റെ റിബണൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് രണ്ടായിട്ട് ഹോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെൻറ്റർ കട്ട് ചെയ്തിട്ട് അരികുരുക്കി കൊടുത്തിട്ടോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇവിടെ കുട്ടി ഒരു ഹെയർ ബാൻഡ് ചെയ്ത്, സോറി, അലിഗേറ്റർ ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കാം. ഇത് ഭയങ്കര സിമ്പിളായിട്ടൊരു വഴിയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതായത് ജസ്റ്റ് ഒന്ന് ഗ്ലൂവും കൂടെ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് പക്ഷെ പെട്ടെന്ന് ഇളകി പോരില്ല, കാരണം ആ ഒരു പല്ല് വശം ഉണ്ടാവും അതിൽ. അപ്പോൾ അത് നമുക്കിങ്ങനെ പെട്ടെന്ന് ഊരി പോകുന്നൊരു ഇതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ആക്കി.